ജീവൻ നൽകും വചനം തിരുവചനം യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ യോഹനാൻ സ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തില് മൂന്നാമത്തെ അധ്യായം പതിനാറാമത്തെ തിരുവചനം ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയാണ് യോഹന്നാൻ സ്ലിഹ പറയുക ക്രിസ്തു ജീവൻ പരിത്യജിച്ചതുകൊണ്ട് അവൻ എങ്ങനെ നമ്മളെ സ്നേഹിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി ഇതേ സ്നേഹം തന്നെ പങ്കുവെക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അതാണ് യോഹന്നാൻ സ്ലിഹ പറഞ്ഞതിൻ്റെ സാരാംശം മൂന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം പിതാവ് നമ്മോട് കാണിച്ചത് സ്നേഹം ഒരുപാട് ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നുകർന്നെടുത്ത യൊഹനാൻ സുലീഹ ബോധ്യത്തോടു കൂടെ തന്നെയാണ് പറയണത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മുങ്ങിക്കുളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നീന്തി കുളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ യോഹന്നാൻ സുലിഹയ്ക്ക് അതുകൊണ്ട് യോഹനാൻ സുലിഹ നമ്മളെയും ഓർമ്മിപ്പിക്കുന്നു ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവൻ്റെയും വിളി എത്ര സ്നേഹിച്ചാലും അതിനൊരു ലിമിറ്റ് വെക്കാൻ പറ്റില്ല പിന്നെയും സ്നേഹിക്കാം പിന്നെയും സ്നേഹിക്കാം അഗൈൻ പിന്നെയും പിന്നെയും സ്നേഹിക്കാം ഒരു പരിധി വയ്ക്കാൻ പറ്റത്തില്ല എത്രയധികം നമുക്ക് അവസാന ശ്വാസം വരെയും നമുക്ക് സ്നേഹിക്കാം മുഴുവൻ കൊടുത്ത് ജീവിതം മുഴുവൻ കൊടുത്തിട്ട് നമുക്ക് സ്നേഹിക്കാം അപ്പം അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഓരോരുത്തരും വിളി സ്വീകരിച്ചിട്ടുള്ള ക്രൈസ്തവൻ അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിച്ച ഏതൊരു വ്യക്തിയും ഈ ഒരു വിളിയാണ് സ്വന്തമാക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു വിളിയുടെ പൂർണ്ണതയിലേക്കാണ് പ്രവേശിക്കേണ്ടത് എന്ന് സ്നേഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് എപ്പോഴും സ്നേഹിക്കാൻ എല്ലാവരെയും ഒരുപോലെ തെറ്റ് ചെയ്യുന്നവരെയും തെറ്റ് മനഃപൂർവ്വം ചെയ്ത് നമ്മളെ വേദനിപ്പിക്കുന്നവരെയും നമ്മളെ പരിഹസിക്കുന്നവരെയും നമ്മളെ ആരും ആരുമാകട്ടെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അങ്ങനെ സ്നേഹിച്ച് സ്നേഹിച്ച് നിൻ്റെ ജീവിതം സ്നേഹമാക്കി മാറ്റണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ മലാക്കി എന്ന് പറയുന്ന ഒരു നല്ല വിശുദ്ധനുണ്ട് ഒരുപാട് സ്നേഹിച്ച് ഈശോയെ സ്നേഹിച്ച് സ്നേഹിച്ച് വല്ലാണ്ട് സ്നേഹമായിട്ട് തീർന്ന ഒരു മനുഷ്യനാണ് വിശുദ്ധ മലാക്കി അയർലൻഡിലാണ് ഈ വിശുദ്ധ മലാക്കി ജീവിച്ചിരുന്നത് വിശുദ്ധ ഭരണാർത്ഥിൻ്റെയൊക്കെ ഒരു നല്ല സുഹൃത്തായിരുന്നു വിശുദ്ധ ഭരണാർത്ഥും വിശുദ്ധ മലാക്കിയും അവർ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു നല്ല നല്ല ഉറ്റ സുഹൃത്തുക്കൾ എന്ത് കാര്യവും പങ്കുവെക്കും എല്ലായ്പ്പോഴും ഒരു ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും പങ്കുവെക്കാനും അങ്ങനെ നല്ലൊരു ആത്മബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നു ഈ വിശുദ്ധ മലാക്കിയുടെ ജീവചരിത്രം തന്നെയും എഴുതിയത് വിശുദ്ധ ഭരണാർത്ഥാണ് അത്രയും ഒരു ആത്മബന്ധം ഇവർ തമ്മിലുണ്ട് ഈ വിശുദ്ധ ഭരണാർത്ഥിൻ്റെ കൈകളിൽ കിടന്നിട്ടാണ് വിശുദ്ധ മലാക്കി മരിക്കണത് തന്നെയും ഒരിക്കൽ വിശുദ്ധം മലാക്കി അവിടെ അയർലൻഡിലെ ബാങ്കോർ എന്ന് പറയുന്ന സ്ഥലത്ത് ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് ആ സ്ഥലത്തെ ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ്റെ ഭാര്യ രോഗിയായി മരണാസന്നെയായി അപ്പം ഈ ശ്രേഷ്ഠനായ മനുഷ്യൻ വിശുദ്ധ മലാക്കിയോട് ഒന്ന് ആവശ്യപ്പെടുകയാണ് ഒന്ന് വന്ന് പ്രാർത്ഥിക്കാവോ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാവോ വിശുദ്ധ മലാക്കി അന്ന് കുറച്ചിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി ഇപ്പം അത്രയും അങ്ങ് സീരിയസ് ഇല്ലല്ലോ നേരം വെളുത്തിട്ട് അങ്ങോട്ട് വെച്ച് കടന്നു ചെല്ലാം രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങനെ പറഞ്ഞു വിട്ടു ഞാൻ നേരം വെളുക്കുമ്പോൾ അങ്ങ് വന്നേക്കാം നേരം വെളുത്ത് കൂട്ടുകാരൊക്കെ കൂട്ടി മലാക്കി വിശുദ്ധ മലാക്കി അങ്ങോട്ട് ചെല്ലുകയാണ് ഈ രോഗിയായ സഹോദരിയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരങ്ങ് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വലിയ കരച്ചിലും ബഹളമൊക്കെ കിട്ടും എന്നാണാവോ കാര്യം ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായി ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെല്ലുന്നുവോ ആ രോഗി മരിച്ചുപോയി ഇവർ ചെല്ലാൻ വൈകിപ്പോയി അതാണ് വിഷയം പെട്ടെന്ന് ഈ മലാക്കി ആകെ ഡിമ്മായ പോലെ വല്ലാത്തൊരു സങ്കടം മനസ്സ് മുഴുവൻ അങ്ങ് ഇടിഞ്ഞു പോയ പോലെ മലാക്കി ച അവിടേക്ക് അങ്ങ് ചെന്നു മരിച്ച വീട്ടിലേക്ക് ചെന്നു അവിടെ ഇരുന്നിട്ട് അങ്ങ് കരയാൻ തുടങ്ങി വല്ലാണ്ട് കരയാണ് എന്ത് കരയണമെന്ന് അറിയാവോ ദൈവമേ ഞാൻ വെടിത്തരം കാണിച്ചു ദൈവമേ എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി ഞാൻ നേരത്തെ വരണമായിരുന്നു ഞാൻ അല ഉദാസീനത കാണിച്ചത് ഇങ്ങനെ ഒരു മരണം ഇവിടെ സംഭവിച്ചത് ഈ സഹോദരി ഇപ്പോൾ മരിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണേ നീ എന്നെ സഹായിക്കണേ എൻ്റെ ദൈവമേ ഇവർ ഞാൻ മടി കാണിച്ചതുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതം ഷ്ടപ്പെട്ടു അങ്ങനെ വരുത്തല്ലേ അങ്ങനെ ഇട വരുത്തല്ലെ കരുണ കാണിക്കണേ ഈശോയെ അങ്ങ് കരയാൻ തുടങ്ങി എത്ര നേരമാണോ കരഞ്ഞത് അത് കരഞ്ഞ് 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 അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഡെഡ് ബോഡിയുടെ അടുത്ത് ഇരുന്നിട്ട് ഇരുന്ന് കരയുന്നു പ്രാർത്ഥിക്കുന്നു എപ്പോഴൊക്കെയോ ഈ കണ്ണുനിർത്തുള്ളികൾ ഈ ഡെഡ് ബോഡിയിൽ വീണിട്ടുണ്ട് ഈ സഹോദരിയുടെ മൃതശരീരത്തിൽ ഈ കണ്ണുനിർത്തുള്ളികൾ വീണിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാവോ ഈ മരിച്ചു കിടന്ന സഹോദരി കണ്ണും തിരുമ്പ് എഴുന്നേറ്റിരുന്നു ജീവനുള്ളവളായി മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ ഈ വിശുദ്ധ മലാക്കിയുടെ കണ്ണുനീർത്തുള്ളിക്ക് സാധിച്ചു ഒന്ന് ഓർത്ത് നോക്ക് അത്രയധികം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉയർപ്പിക്കണമെന്നൊന്നുമല്ല പ്രാർത്ഥിച്ചത് കർത്താവേ ഞാൻ പാപം ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാസീനത കാണിച്ചു എന്നോട് പറഞ്ഞ സമയം തന്നെ വന്നിരുന്നെങ്കിൽ ഈ വ്യക്തി മരിക്കില്ലായിരുന്നു എൻ്റെ അലസത കാരണമാണ് ദൈവമേ ഈ കുടുംബത്തോട് കരുണ കാണിക്കണേ കുടുംബത്തെ അനുഗ്രഹിക്കണം അങ്ങനെ അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മരിച്ച ആൾക്ക് പോലും ജീവൻ കൊടുക്കാൻ ഈ വിശുദ്ധ മലാക്കിക്ക് കഴിയുകയാണ് അത്രയും സ്നേഹമാണ് മനസ്സിൽ ഈ വിശുദ്ധ മലാക്കിയുടെ ജീവിതമൊക്കെ നോക്കിയാൽ മുഴുവൻ സ്നേഹമാണ് ദൈവത്തോടും മനുഷ്യരോടും ദൈവത്തോടും മനുഷ്യരോടും ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ സ്നേഹിക്കുകയാണ് മനുഷ്യരെ ഒരാൾ പോലും വേദനിക്കുന്നത് കാണാൻ അത് കാണാനുള്ള ശക്തി ഈ മലാക്കിക്കില്ല മലാക്കിയുടെ മനസ്സിൽ മുഴുവനും സ്നേഹവും നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും ഈ ഒരു വിളി തന്നെയല്ലേ സ്വന്തമാക്കിയിട്ടുള്ളത് എല്ലാവരെയും സ്നേഹിക്കാൻ എല്ലാവരെയും സ്നേഹിക്കാൻ ക്രിസ്തു നമുക്കതല്ലേ കാണിച്ചു തന്നത് തൻ്റെ ജീവൻ മുഴുവൻ കൊടുത്ത് തന്നിട്ട് ക്രിസ്തു കാണിച്ചു തന്നില്ലേ നമുക്കും ഇത് തന്നെയല്ലേ വേണ്ടത് നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ വേണ്ടത് സ്നേഹിക്കുക ആവോളം സ്നേഹിക്കുക നീ ക്രിസ്തുവിനോട് ഐക്യപ്പെടും തോറും നിന്റെ ജീവിതം സ്നേഹമായിട്ട് മാറും നീ സ്നേഹിക്കും എല്ലാവരെയും എത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റുമോ അത്രയും നീ സ്നേഹിക്കും ക്രിസ്തു നിന്നിൽ വളരുന്നതനുസരിച്ച് ക്രിസ്തു നിന്നിൽ രൂപപ്പെടുന്നതനുസരിച്ച് ക്രിസ്തു നിന്നിൽ വളർന്ന് വളർന്ന് വരുന്നതനുസരിച്ച് നിൻ്റെ സ്നേഹവും വർദ്ധിച്ചുകൊണ്ടിരിക്കും എല്ലാവരെയും സ്നേഹിക്കാൻ അത് കണ്ടീഷൻ വെച്ചിട്ടുള്ള സ്നേഹമല്ല വ്യവസ്ഥ വെച്ചിട്ടല്ല അത് ലിമിറ്റ് വെച്ച് പരിധി വെച്ചിട്ടല്ല നീ എല്ലാവരെയും നിഷ്കളങ്കമായ ഒന്നും ആഗ്രഹിക്കാതെ നിർമ്മലമായി പരിശുദ്ധമായി കറയില്ലാതെ സ്നേഹിക്കാൻ നിനക്ക് കൃപ ലഭിക്കുകയാണ് നീ നിൻ്റെ ഉള്ളിൽ ക്രിസ്തു വളർന്നുകൊണ്ടിരിക്കുമ്പോൾ സഹോദര സഹോദരി ഈ സ്നേഹം നമുക്ക് സ്വന്തമാക്കണം ഈ സ്നേഹം നമുക്കറിയാം ഹങ്കറിയയിലെ വിശുദ്ധ എലിസബത്ത് നല്ലൊരു മകളായിരുന്നു ഈശോയെ ഒരുപാട് സ്നേഹിച്ച ഒരു സഹോദരിയായിരുന്നു ലൂയിസ് രാജാവ് ഭർത്താവ് കുരിശു യുദ്ധത്തിൽ മരിച്ചുപോയി അപ്പം ഈ രാജ്ഞിയെ എലിസബത്ത് രാജ്ഞിയെയും മക്കളെയും രണ്ട് സഖിമാരെയും കൂട്ടിയിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിടുകയാണ് എവിടേക്കെങ്കിലും ഇറങ്ങി പൊക്കോളാൻ പറയുക ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല കൊട്ടാരത്തിൽ നിന്ന് ഇവർക്ക് ജീവിക്കാൻ വേണ്ട ഒരു കാര്യവും എടുക്കാൻ സമ്മതിച്ചില്ല വളരെ ക്രൂരമായിട്ട് അവർ പെരുമാറിയത് രാ എലിസബത്ത് രാജ്ഞി ഇറങ്ങി കൊട്ടാരമിട്ട് മക്കളെയും ഈ രണ്ട് സഖിമാരെയൊക്കെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഭിക്ഷയാചിച്ചിട്ട് ജീവിക്കാൻ കൈവശം ഒന്നുമില്ലല്ലോ കഞ്ഞി കുടിക്കണ്ടേ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണ്ടേ ഭിക്ഷയാചിക്കാൻ തുടങ്ങി കിടക്കാനൊരു സ്ഥലമില്ല പന്നികൾ വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് ഇവർക്ക് കിടക്കാൻ കിട്ടിയത് ആ പന്നികളുടെ ആ മണവും ആ വൃത്തിയില്ലാത്ത സ്ഥലവും അവിടെ അങ്ങ് മനസ്സ് അംഗീകരിച്ച് അവിടെ താമസിക്കാൻ ആരംഭിക്കുകയാണ് വൈക്കോല കിട്ടിട്ട് അതിൻ്റെ മേലെ മക്കളെ കയറ്റിക്കിടത്തി എന്നിട്ട് ഈ സഹോദരി ഇങ്ങനെ പ്രാർത്ഥിക്കണം എലിസബത്ത് രാജ്ഞി ഇങ്ങനെയാണ് പ്രാർത്ഥിക്കണത് ദൈവമേ ഈ ദാരിദ്ര്യം എന്ന മഹാപുണ്യം അത് സ്വീകരിക്കാൻ അത് ജീവിതത്തിൽ സ്വന്തമാക്കാൻ നീ എന്നെ അനുവദിച്ചില്ലേ എന്തോ ഒരു അത് അതൊന്നും സ്വീകരിക്കാൻ ഇത്രയും വലിയൊരു സ്നേഹത്തിൻ്റെ അനുഭവം ഇത്രയും സഹിക്കാനൊരു ഭാഗ്യം അത് സ്വീകരിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ലല്ലോ ദൈവമേ നീ എന്തോരെന്നെ സ്നേഹിക്കുന്നു നീ എന്നെ ഉയർത്തുന്നു സ്വന്തം ജീവിതത്തിൽ ദാരിദ്ര്യത്തെ സ്വീകരിക്കാൻ അതിനുപോലുള്ള യോഗ്യതയില്ല എന്നേറ്റ് പറയാൻ പോലും ഈ സഹോദരി വളർന്നിരിക്കുന്നു സഹോദര നിനക്ക് വളരാൻ പറ്റിയിട്ടുണ്ടോ നിനക്ക് വളരാൻ പറ്റിട്ടുണ്ടോ സഹോദരി ഒരു ചെറിയ ഇല്ലായ്മ വരുമ്പോ പരാതി പറഞ്ഞിട്ടില്ലേ ഒരു ചെറിയ കാര്യത്തിൽ പരാജയം വരുമ്പോ നീ തളർന്നിട്ടില്ലേ എത്രയോ വിശുദ്ധാത്മാക്കൾ അവരതൊക്കെ ഈശോയെ സ്നേഹിക്കാൻ ഒരു വഴിയായിട്ട് കാണുകയാണ് ആ കൊച്ചു വേദനകളും ഇല്ലായ്മയും ഞെരുക്കവും ഭൗതികമായി ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഭൗതികമായിട്ടുള്ളതാകാം ആത്മീയമായിട്ടുള്ളതാകാം ഏതെങ്കിലും ഒരു ചെറിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റുന്നില്ലല്ലോ എന്ന് കാണുമ്പോൾ മനസ്സിടിഞ്ഞ് തളർന്ന് തകർന്ന ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുകയല്ല മറിച്ച് അവരത് ഈശോയെ സ്നേഹിക്കാനുള്ളൊരു മാർഗ്ഗമാക്കി മാറ്റാൻ ഈശോയെ സ്നേഹിക്കാൻ എല്ലാ സമയവും ഈശോ മനസ്സിൽ ഈശോ നിറഞ്ഞു നിൽക്കുകയാണ് നീ സഹിക്കുന്ന സമയം തന്നെ കൃപയുടെ നിമിഷമായിട്ട് മാറുകയാട്ടോ നീ സഹിക്കുന്ന സമയം സഹിച്ചിട്ട് ശേഷമല്ല സഹനമൊക്കെ കഴിഞ്ഞിട്ടല്ല കൃപ വരണത് സഹിക്കുന്ന സമയം തന്നെ കൃപ കൊണ്ടു നിറയുകയാണ് നീ സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയം തന്നെ നിൻ്റെ ജീവിതം ശക്തി പ്രാപിക്കുകയാണ് നീ വേദനിക്കുന്ന സമയം തന്നെ നീ ഒറ്റപ്പെടുമ്പോൾ പരിത്യജിക്കപ്പെടുമ്പോൾ വഞ്ചിക്കപ്പെടുമ്പോൾ പിന്നെന്താണ് നീ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ നിന്നെല്ലാവരും ആക്രമിക്കുമ്പോൾ ആ സമയം തന്നെ കൃപയുടെ നിമിഷമായിട്ട് മാറുകയാണ് ആ സമയം തന്നെ വിശുദ്ധിയുടെ അഭിഷേകം കൊണ്ട് നീ പൊതിയപ്പെടുകയാണ് വിശ്വസ്തതയുടെയും വിശുദ്ധിയുടെയും കൃപയുടെയും ഒരു നിറവ് നിനക്ക് ലഭിക്കുകയാണ് ആ സമയത്ത് വിശുദ്ധരൊക്കെ നമുക്ക് അങ്ങനെയാണ് കാണിച്ചു തന്നിട്ടുള്ളത് ഈ വിശുദ്ധരൊക്കെ അവർ ഈശോയെ സ്നേഹിച്ചു ജീവൻ കൊടുത്തിട്ടാണ് സ്നേഹിക്കണത് കിട്ടാവുന്ന സഹനങ്ങൾ മുഴുവനും അവർ ആർത്തിയോടെ ഇങ്ങോട്ടൊരു ആവേശം പോലെ സ്വീകരിക്കുകയാണ് ഇനിയും വരട്ടെ ഇനിയും വരട്ടെ ചില വിശുദ്ധനൊക്കെ പറയായിരുന്നു ഈശോയെ ഇന്നൊന്നും കിട്ടിയില്ലല്ലോ സഹിക്കാൻ എന്തേ മറന്നുപോയോ പിണക്കാണോ ഇന്ന് എന്താ ഗർവാണോ ഇഷ്ടമില്ലേ ഇന്ന് തന്നെ എനിക്ക് സഹിക്കാൻ തരാത്തത് ചോദിക്കാൻ പറ്റുമോ പേടി വരും അല്ലേ പേടിക്കണ്ട നമുക്ക് ഈശോയോട് ചോദിക്കാം സഹിക്കിച്ചിട്ടും സഹിക്കാതെയൊക്കെ നമുക്ക് സ്നേഹിക്കാം ഏത് രീതിയിലും നമുക്ക് ഈശോ നമ്മുടെ വലത് സഹനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം എൻ്റെ ഈശോ എൻ്റെ മനസ്സിൽ രാജാവായിട്ട് നിൽക്കട്ടെ എൻ്റെ ഈശോ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ വലുതായിട്ട് മാറും സ്നേഹം വലുതായിട്ടുണ്ടെങ്കിൽ വലിയ സ്നേഹമാണ് ഹൃദയത്തിലുള്ളതെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടും ഒരിക്കൽ മദർ തെരേസ നല്ലൊരു അവാർഡ് യുനെസ്കോ അവാർഡൊക്കെ കിട്ടിയിട്ട് അത് വാങ്ങാൻ പോവാണ് ഡൽഹിയിൽ അത് വാങ്ങിയതിന് ശേഷം ഒരു അനുമോദന ചടങ്ങ് ഡൽഹിയിൽ വെച്ചിട്ട് നടന്നപ്പോൾ ആ ചടങ്ങിൽ വലിയ വലിയ ആൾക്കാർ കേന്ദ്രമന്ത്രിമാർ അങ്ങനെയുള്ള വലിയ വി ഐ പിസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞ് ഒടുവിൽ മദർ തെരേസ എഴുന്നേറ്റ് നിന്ന് മറുപടി പ്രസംഗം പറയാൻ അവരുടെ അനുമോദനങ്ങളൊക്കെ സ്വീകരിച്ചു അഭിനന്ദനങ്ങളൊക്കെ സ്വീകരിച്ചു നല്ല വാക്കുകൾക്കൊക്കെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനുഭവം മദർ തെരേസ പങ്കുവെച്ചത് ഓർക്കുകയാണ് ഇങ്ങനെയാണ് മദർ തെരേസ പറഞ്ഞത് ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് സന്ദർശന മുറിയുടെ അവിടെ ഒരു മണി അടിക്കണം കേട്ടിട്ട് ആരോ ഗസ്റ്റ് ഒരു ഒരതിഥി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി ചെന്ന് നോക്കിയപ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനെ വിറച്ചിട്ട് തണുപ്പ് കൊണ്ട് വിറ വിറയ്ക്കുന്നുണ്ട് ശരീരം മുഴുവൻ മെല്ലിച്ച് വല്ലാതെ ക്ഷീണിതനായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നു നിൽക്കാൻ അപ്പം ഇദ്ദേഹത്തെ കണ്ട പാടെ മദർ തെരേസ മുറിയിലേക്ക് കയറിപ്പോയിട്ട് പുതയ്ക്കാൻ ഒരു ഷോളും കഴിക്കാൻ ഇച്ചിരി ഭക്ഷണമൊക്കെ ആയിട്ടാണ് ഇറങ്ങി വന്നത് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതാ ഈ ഭക്ഷണം ഇച്ചിരി കഴിക്കുക ഈ ഷോൾ കൊണ്ടൊന്ന് പുതക്കി ആ തണുപ്പൊക്കെ ഒന്ന് മാറും ഉടനെ ഈ സഹോദരൻ എന്താ പറഞ്ഞതെന്നറിയാവോ അമ്മേ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ല ഞാൻ എനിക്കിത് ഇതിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് അപ്പം മതത്തിലാണാവോ ഇനി എന്താണാവോ ആവശ്യം എന്താണാവോ ഇഷ്ടപ്പെടുന്നത് എന്താണാവോ ആഗ്രഹിക്കുന്നത് മതത്തി രേസ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയപ്പോൾ ഈ സഹോദരൻ പറഞ്ഞു പറഞ്ഞു പോലും അമ്മേ അമ്മയ്ക്ക് എന്തോ ഒരു വലിയ ബഹുമതി കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു ആരൊക്കെയോ പറയുന്നത് കേട്ടു അമ്മയ്ക്ക് എന്തോ വലിയ ബഹുമതി കിട്ടിയെന്ന് ഒന്ന് നേരിട്ട് കണ്ടിട്ട് ആ സന്തോഷം ഒന്ന് അറിയിക്കാൻ എൻ്റെ കയ്യിലൊരു കൊച്ചു സമ്മാനം ഒരു കുഞ്ഞു സമ്മാനം അത് അമ്മയ്ക്ക് തരാൻ അതിനു കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് മന്ത്ര തലേച്ചയുടെ കണ്ണൊക്കെ അങ്ങ് വിടർന്നു സന്തോഷം കൊണ്ട് എന്താ ആ സമ്മാനം ഈ സഹോദരൻ തരാൻ പോണത് ഒന്നൊരു ഷോള് പുതയ്ക്കാൻ പോലും ഇല്ല കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല ഇങ്ങനെ ദാരിദ്ര്യമുള്ള ഈ സഹോദരൻ എന്ത് സമ്മാനം തരാൻ പോണത് ഈ സഹോദരൻ പറഞ്ഞു അമ്മേ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഭിക്ഷയാചിച്ചിട്ട് കിട്ടിയ സമ്പാദ്യം മുഴുവൻ അമ്മയ്ക്ക് ഞാൻ തരുകയാണ് അമ്മ ഇതെടുത്തു ആ പാത്രം അങ്ങ് നീട്ടിക്കാണിക്കാണ് ഭിക്ഷയാചിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആ പാത്രം മദർ തെരേസയ്ക്ക് നീട്ടിക്കൊടുക്കുകയാണ് മദർ തെരേസ അത് വാങ്ങി നോക്കി നോക്കിയപ്പോൾ എത്രയുണ്ടെന്ന് അറിയാവോ എഴുപത്തഞ്ച് പൈസ ആകെപ്പാടെ ഉള്ളതാണ് എഴുപത്തഞ്ച് പൈസ രാവിലെ മുതൽ ആ പാവം മനുഷ്യൻ ഭിക്ഷയാചിച്ചിട്ട് കിട്ടിയത് എഴുപത്തഞ്ച് പൈസ മദർ തെരേസ അത് പറഞ്ഞിട്ട് ഒടുവിൽ പറയുന്നത് എത്രയോ വലിയ അവാർഡുകൾ കിട്ടിയതിനേക്കാളും ഈ എഴുപത്തഞ്ച് പൈസയുടെ സമ്മാനം അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല അത് മനസ്സിൽ നിന്ന് മാറ്റി കളയാൻ പറ്റില്ല ഒരു ചെറിയ കാര്യമാണ് സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ അതെപ്പോഴും മനസ്സിനെ ബലപ്പെടുത്തും സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ പ്രവൃത്തിയുടെ വലിപ്പമല്ല സ്നേഹത്തിൻ്റെ വലുപ്പം അതാണ് നമ്മളെ ധീരരാക്കുക അതാണ് നമ്മളെ കുറെ കൂടെ ശക്തരാക്കുക സഹോദര സഹോദരി നമുക്ക് സ്നേഹിക്കണം എല്ലാവരെയും നിഷ്കളങ്കമായിട്ട് ചതിയില്ലാതെ വഞ്ചനയില്ലാതെ എന്തെങ്കിലും എനിക്ക് ഇങ്ങോട്ട് കിട്ടുമോ സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങളൊന്നും നമുക്ക് വേണ്ട സ്വാർത്ഥമായിട്ടുള്ള ഒരു ചിന്താഗതി നമുക്ക് വേണ്ട നമ്മൾ സ്നേഹിക്കുകയാണ് നിഷ്കളങ്കമായിട്ട് എല്ലാവരെയും അതാണ് യോഹനാൻ സ്നേഹ നമ്മളെ ഓർമ്മിപ്പിച്ച് തരിക ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹമെന്തെന്ന് നാം അറിയുന്നു നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിലും എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിലും എല്ലാ സന്തോഷങ്ങളും ഉണ്ടെങ്കിലും ഈശോ ഹൃദയത്തിലുണ്ടാവണം ഇല്ലായെങ്കിൽ ഇതൊക്കെ വളരെ പെട്ടെന്നില്ലാതെ ആകാൻ സാധ്യതയുണ്ട് ഞാൻ കുറച്ച് നാളെ മുമ്പ് ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുക ആ ഇടവകയുടെ ഇടവക പള്ളിയോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് താമസിക്കുക നല്ല വലിയ വീടാണ് എല്ലാ സൗകര്യങ്ങളുള്ള വീട് സാമ്പത്തികമായിട്ടൊക്കെ നല്ല നിലവാരം പുലർത്തുന്ന നല്ലൊരു കുടുംബം പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിശ്വാസമുള്ള പ്രേക്ഷിതരായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന നല്ലൊരു കുടുംബം മാതൃകാപരമായിട്ടൊക്കെ ജീവിക്കുന്നു ആ സഹോ വീട്ടിലെ സഹോദരി ഒരു ദിവസം എന്നോട് ഇങ്ങനെ പറയാം സിസ്റ്ററെ മക്കളെ അവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയിലേക്കൊക്കെ പ്രവേശിപ്പിച്ചാൽ അവരുടെ സ്റ്റേജ് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞാൽ ഈ വീട് ഞങ്ങൾ ാഥമന്ദിരത്തിന് എഴുതി കൊടുക്കാൻ പോവാൻ പാവപ്പെട്ടവരെ അവരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ഞങ്ങൾ ശുശ്രൂഷിച്ചു കൊള്ളാം ഞങ്ങൾ അവർക്ക് ഇത് എഴുതി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെയുള്ള തീരുമാനമാണ് ഇപ്പോൾ വീട്ടിലെ മക്കളുടെ കാര്യമുള്ളതുകൊണ്ട് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് അതൊക്കെ സെറ്റിൽ ചെയ്യും അതിനുശേഷം ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാൻ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യം ചെയ്യാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ലല്ലോ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ തന്നെ കെട്ടിപ്പിടിച്ചിട്ടിരുന്നാൽ അതുകൊണ്ട് ഉപകാരമില്ലല്ലോ അത് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പങ്കുവയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എത്രയോ സഹോദരങ്ങൾ ശരീരം മുഴുവൻ മനസ്സ് മുഴുവൻ ആത്മാവ് മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി ഈശോ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് കാഴ്ച വയ്ക്കാൻ തയ്യാറാകുന്നു നിന്നെയും ഈശോ ക്ഷണിക്കുന്നില്ലേ നിന്നെയും ഈശോ വിളിക്കുന്നില്ലേ സഹോദരൻ മടുപ്പ് തോന്നല് ഇഷ്ടക്കേട് കാണിക്കല് സഹോദരി പെറുപുറത്തേക്കൽ സന്തോഷമായിട്ട് ഈശോയെ സ്നേഹിക്കും സന്തോഷത്തോടെ ഈശോയെ വലിയ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക എന്നിട്ട് ആ ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ എത്ര വലിയ ഞെരുക്കമാണെങ്കിലും ഈശോയോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാൻ ഈ സ്നേഹം നമ്മളെ സഹായിക്കും ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞു നിന്നാലേ ധീരതയോടെ എല്ലാ സാഹചര്യങ്ങളെയും നോക്കിക്കാണാൻ നമുക്ക് സാധിക്കത്തുള്ളൂ ഏത് വെല്ലുവിളിയെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ സ്നേഹം നിറയണം കണ്ടാലും എത്ര വലിയ സ്നേഹം പിതാവ് നമ്മോട് കാണിച്ചു അങ്ങനെയല്ലേ യോഹനാൻ സ്നേഹ പറഞ്ഞത് കണ്ടാലും എത്ര വലിയ സ്നേഹം നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും നാം ദൈവത്തിൻ്റെ മകനാണ് മകളാണ് അങ്ങനെയാണ് വിളിക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ സ്നേഹം പങ്കുവയ്ക്കാൻ നമുക്ക് കടമയുണ്ട് അല്പം പോലും പുറകോട്ട് പോയ അല്പം പോലും വിശുദ്ധാത്മാക്കളൊക്കെ സ്നേഹിച്ച് സ്നേഹിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അവരൊക്കെ എത്ര സഹിച്ചാലും പാതിരപ്പിയോ ഓർക്കുന്നില്ലേ എന്തോ ഒരു സഹിച്ചിട്ടുണ്ട് മുറിക്കുള്ളിൽ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ തെറ്റിദ്ധാരണകളും വേദനകളും കണ്ണുനീര് മാത്രമായിട്ട് കഴിഞ്ഞ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പൊതുവായിട്ടൊക്കെ കൂതാശകള് പരികർമ്മം പോലും ചെയ്യാൻ പറ്റാതെ വേദനിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലഘട്ടങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ദിവസമൊന്നുമല്ല വർഷങ്ങളോളം അതൊക്കെ നിശബ്ദമായിട്ട് പക്ഷെ ഒരു വാക്ക് പോലും ആർക്കും എതിരെ പറഞ്ഞില്ല ഒരാളെപ്പോലും ഒരു ചിന്ത കൊണ്ട് പോലും മനോഭാവത്തിലോ ശൈലിയിലോ ഒരാളെപ്പോലും നോവിക്കാൻ പാതിരപ്പിയോ തയ്യാറായില്ല നമുക്കെതിരെ വേദന വേദന സമ്മാനിക്കണവരൊക്കെ ഉണ്ടാവും പക്ഷേ അവരോടൊക്കെ ഒരു പരാതി ഇല്ലാതെ അവരെയൊക്കെ ഉൾക്കൊണ്ടിട്ട് അവരെയൊക്കെ ഉള്ളിൽ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ട് അനുഗ്രഹിക്കണേ ഈശോയെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ എത്രയധികം വെറുപ്പ് സമ്മാനിക്കുന്നവരാണെങ്കിൽ പോലും മനസ്സിൽ അവരിന്ന കാരണം കൊണ്ടാവും ചിലപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് അവരെ അനുഗ്രഹിക്കണം ഈശോയെ അവരെ സഹായിക്കണം ഈശോയെ പറയാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ അവരെ അനുഗ്രഹിക്കാൻ പറ്റുമോ എങ്കിൽ നിൻ്റെ ജീവിതം സ്നേഹമാവുകയാണ് അങ്ങനെയെങ്കിൽ നീ ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാണ് നീ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കും തോറും നിൻ്റെ ഉള്ളിൽ സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു അമ്മ എന്ന നിലയിൽ ഒരു മകൻ ഒരു മകൾ ഒരു അഭിഷിക്തൻ ഒരു സമർപ്പിത ഏത് രീതിയിലാണെങ്കിലും നിൻ്റെ ജീവിതം മുഴുവനും സ്നേഹമായിട്ട് മാറുകയാണ് നിൻ്റെ അടുത്തേക്ക് വരുന്നവർക്കൊക്കെ ആ സ്നേഹത്തിൻ്റെ കടലിൽ മുങ്ങിക്കുളിക്കാൻ കൃപ ലഭിക്കുകയാണ് വിശുദ്ധരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു യേശുവേ Дай го ми. സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങാൻ എന്നെ സഹായിക്കണം ഈ സ്നേഹക്കടലിൽ മുങ്ങിക്കുളിക്കാൻ എന്നെ സഹായിക്കണം ഈ സ്നേഹത്തിൻ്റെ മാധുര്യം മുഴുവനും ആസ്വദിച്ചറിയാൻ എൻ്റെ ഹൃദയത്തിൽ സ്നേഹം വികസിപ്പിച്ച് തരണേ എൻ്റെ ഹൃദയത്തിൽ സ്നേഹം വളർത്തി തരണേ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധരെല്ലാം നമുക്കും പ്രാർത്ഥിക്കാം ഹൃദയത്തിൽ സ്നേഹം വർദ്ധിപ്പിച്ചു തരണേ ഹൃദയത്തിൽ സ്നേഹം വർദ്ധിപ്പിച്ചു തരണേ ഈ സ്നേഹക്കടലിൽ മുങ്ങിക്കുളിക്കാൻ ഈ സ്നേഹക്കടലിൽ കുളിക്കാൻ ഞങ്ങളെ സഹായിക്കണം ആരൊക്കെ അടുത്തേക്ക് വരുന്നുവോ ആരെയൊക്കെ ഹൃദയ കൊണ്ടു നടക്കുന്നുവോ ആരെയൊക്കെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പരിചയപ്പെടുന്നുവോ ഞാൻ ഇടപെടുന്നുവോ ഈ ലോകം മുഴുവനെയും ഈ ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ എൻ്റെ ഹൃദയ ഭിത്തികളെ വിശാലമാക്കി തരണേ അനേകറി ഹൃദയത്തിൽ കൊണ്ടു നടക്കാൻ എന്നെ സഹായിക്കണേ ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ചെയ്യാൻ പറ്റുന്ന അത്രയും നന്മ ചെയ്തും പറ്റുന്ന അത്രയും സഹകരിച്ചും പറ്റുന്ന അത്രയും വിട്ടുവീഴ്ച ചെയ്തും പറ്റുന്നത്രയും ചിലതൊക്കെ മറന്നു കളഞ്ഞും ചിലതൊക്കെ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചും ഈശോയെ മാത്രം കണ്ട് അവരെ സ്നേഹിച്ച് അവരുടെ കൂടെ മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കട്ടെ നല്ല ഈശോ അതിനുള്ള വലിയ ശക്തിയും വലിയ കൃപയും നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ ദിവസവും ബലി അർപ്പിക്കുമ്പോൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസവും തനിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ നിറവ് നമുക്ക് ലഭിക്കാൻ തനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കറിയാലോ നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സമയമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് തി പിന്തിരിയുന്ന സമയമാണ് അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പിന്തിരിയുന്ന സമയം ഞാൻ ക്രിസ്തുവിലേക്കുള്ളൊരു തീർത്ഥയാത്ര നടത്തുകയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ക്രിസ്തുവിനെ ഞാൻ അനുഭവിച്ചറിയുകയാണ് ഞാനും എൻ്റെ ക്രിസ്തുവും ഒന്നായി അനുഭവം ഞാനും എൻ്റെ ക്രിസ്തുവും ഒന്നായി തീരുകയാണ് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും എൻ്റെ ക്രിസ്തുവിനെ ഞാൻ വീണ്ടും വീണ്ടും സ്നേഹിക്കുകയാണ് എൻ്റെ ക്രിസ്തുവിനെ മറക്കുന്നില്ല എൻ്റെ ക്രിസ്തുവിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല എത്രയധികം ഞെരുക്കത്തിലൂടെയാണെങ്കിലും ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ആ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കട്ടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം യേശുവേ എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ യേശുവെ സ്നേഹിക്കാൻ എന്നെ സഹായിക്കണേ സ്നേഹിക്കാൻ എനിക്ക് കരുത്തു തരണേ ചില ജീവിതങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോകുന്നു ചിലരുടെ മുഖത്ത് നോക്കാൻ പോലും സാധിക്കാതെ പോകുന്നു ഒന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാതെ വരുന്നു ഒരു നല്ല വാക്ക് പറയാൻ കഴിയാതെ വരുന്നു യേശുവേ സ്നേഹത്തിൻ്റെ വർധനവ് എന്നിലുണ്ടാകട്ടെ സ്നേഹത്തിൻ്റെ വിശുദ്ധി സ്നേഹത്തിൻ്റെ ആ വലിയ ആള വിശുദ്ധിയുടെ അളവ് വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സ്നേഹിക്കാൻ വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും ഈ ദേശത്തുള്ളവരെയും ഈ രാജ്യത്തുള്ളവരെയും ലോകം മുഴുവനേയും സ്നേഹിക്കാൻ എൻ്റെ ഈശോയെ എന്നെ സഹായിക്കണേ എന്നെ ബലപ്പെടുത്തണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും Amen.